എടത്തനാട്ടുകര പിലാച്ചോലയിൽ വീണ്ടും വന്യജീവി ആടിനെ കൊന്നു ഭക്ഷിച്ചു. ആടിനെ വകവരുത്തിയത് പുലിയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് കപ്പിയിൽ NSS എസ്റ്റേറ്റിൽ മേഞ്ഞിരുന്ന ആടിനെയാണ് മൃഗം ഇരയാക്കിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാടിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇരപിടിയൻ വന്യമൃഗങ്ങളെ പേടിച്ച് നട്ടുച്ചയ്ക്ക് പോലും വളർത്തുമൃഗങ്ങളെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എടത്തനാട്ടുകര പിലാച്ചോലയിലെ മലയോര പ്രദേശവാസികൾക്ക്. ആടുമാടുകളെ മേയാൻ വിട്ടാൽ എത്രയെണ്ണം തിരികെ ജീവനോടെ വരുമെന്നതിന് ഒരു ഉറപ്പുമില്ല. ആട്, പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളാണ് ഇവിടത്തുകാരുടെ ഏക ഉപജീവന മാർഗം. ഇവയുടെ നഷ്ടം ഇവരുടെ നിത്യജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതിയെ പോലും താളം തെറ്റിക്കുന്നു. ആടുകർഷകനായ പടുകുണ്ടിൽ മുഹമ്മദ് ഉപ്പ പതിവ് പോലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തന്റെ 20 ആളുകളെ കപ്പിയിൽ NSS എസ്റ്റേറ്റിൽ മേയാൻ വിട്ടു. ഒപ്പം വെള്ളേങ്കര സലാമിന്റെ പശുക്കളും ഉണ്ടായിരുന്നു. കറവയ്ക്കായി പശുക്കളെ തിരികെ കൊണ്ടുവരാൻ സലാം കപ്പിയിലെത്തിയപ്പോഴാണ് ആടിനെ പുലി ആക്രമിക്കുന്നതായി കണ്ടത്. തുടർന്ന് ശബ്ദമുണ്ടാക്കി പുലിയെ വിരട്ടി ഓടിക്കുകയായിരുന്നുവെന്ന് സലാം പറഞ്ഞു. ആടിനെ ഉപേക്ഷിച്ച് പുലി ഓടിയതോടെ സലാമും മുഹമ്മദ് ഉപ്പയും ചേർന്ന് ആടിനെ സമീപത്തുള്ള കൂട്ടിലേക്ക് മാറ്റി പരിചരണം നൽകി. എന്നാൽ ഈ സമയം മേഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരാടിനെ മൃഗം വകവരുത്തി ഭക്ഷിച്ചിരുന്നു. ആന്തരികാവയവങ്ങൾ പൂർണ്ണമായും ഭക്ഷിച്ച നിലയിൽ ആടിന്റെ ജഡം സമീപത്തുനിന്നും കണ്ടെത്തി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മുഹമ്മദ് ഉപ്പയുടെ ഏക ഉപജീവന മാർഗമാണ് ആടുവളർത്തൽ. എന്നാൽ തീറ്റയ്ക്കായി ഇവയെ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമായെന്ന് മുഹമ്മദ് ഉപ്പ പറയുന്നു. ഇത് ഇന്ന് ഉച്ചക്കാണ് സംഭവങ്ങൾ ഉണ്ടായത്. ഇതിന്റെ കുറച്ച് മുമ്പ്, 1 മാസം മുമ്പ് ഇതേപോലെ ഉണ്ടായിരുന്നു. അന്നും ഇതേപോലെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആളുകൾ വരും, നഷ്ടപരിഹാരത്തിന് എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ എപ്പോഴും പോയി നഷ്ടപരിഹാരത്തിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിന് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. ഞങ്ങൾ ഏക ഉപജീവന മാർഗ്ഗമാണ് ആടാണുള്ളത്. ഞാനും അതേപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ഈ മല കണ്ട് മാത്രം കന്നുകാലി വളർത്തുന്ന ആൾക്കാരാണ്. സ്വന്തമായിട്ട് ഒരു തൊഴുത്തുണ്ടാക്കാനുള്ള സ്ഥലം കൂടി ഇല്ലാത്ത ആൾക്കാരാണ് ഈ പശുവിനെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വളർത്തുന്നത്. പിലാച്ചോലയിൽ സ്ഥാപിച്ച പുലിക്കൂട് വന്യമൃഗത്തിന്റെ സാന്നിധ്യം പതിവായ പ്രദേശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ വനംവകുപ്പിനെ അറിയിച്ചതായും 2 ദിവസത്തിനുള്ളിൽ മാറ്റാമെന്ന ഉറപ്പ് വനംവകുപ്പ് നൽകിയതായും വാടങ്ങം പടുകുണ്ടിൽ ബഷീർ അറിയിച്ചു. തുടർന്നും കൂട് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബഷീർ പറഞ്ഞു. NSS ഭാഗത്ത്, കപ്പി NSS ഭാഗത്ത് ഇന്ന് 2 ആടുകളെ പുലി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും 1 കടിച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിലാച്ചോല ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള പുലിക്കൂട് അത് NSS ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് പല തവണകളായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DFO ഓഫീസിൽ ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞത് 2 ദിവസം കൊണ്ട് അത് മാറ്റി സ്ഥാപിക്കാനുള്ള ഓർഡർ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരന്തരമായ ഈ വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്നും ഉപ്പുകുളം പ്രദേശത്ത് അതിനൊരു പരിഹാരം കാണണമെന്ന് എല്ലാ അധികാരികളോടും അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും അവർ നടത്തിയിട്ടില്ല. ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ മാസം കല്ലമ്പള്ളിയാലിലെ കുളങ്ങരം മമ്മദിന്റെ മേയാൻ വിട്ട 2 പശുക്കളെയും ആര്യാടൻ ഹാജിറയുടെ ആടിനെയും വന്യജീവി ആക്രമിച്ചിരുന്നു. എടത്തനാട്ടുവര പിലാച്ചോലയിൽ പുലിക്കൂട് മാസങ്ങൾക്ക് മുൻപേ സ്ഥാപിച്ചെങ്കിലും വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന മൃഗത്തിനും പ്രദേശവാസികൾക്കും കൂടെ നോക്കുകുത്തിയാണ്. വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നതിന് മുൻപേ കൂട് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്ത് ഈ പുലിയുടെ ശല്യം ഇന്നലെ തുടങ്ങിയ സംഭവങ്ങളൊന്നുമല്ല, ഒറ്റവണ്ണി കാലാവധി ഇവിടെ ഈ പുലിയുടെ ശല്യങ്ങളില്ല സംഭവം. കാരണം ഈ പ്രദേശത്ത് NSS ഭാഗത്ത് ആടുകളൊക്കെയും പശുക്കളൊക്കെ മേയ്ക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ കർഷകർക്ക് ആശ്രയം എന്ന് പറയുന്ന ഈ മേഖലയിലാണ് പശുക്കളെയും ആടുകളെയും നോക്കേണ്ടത്. അപ്പോൾ ഈ മഹമ്മൂപ്പാൻ്റെ ആട് ഇന്ന് ഇപ്പോൾ ഒരാടിനെ പിടിച്ച് ഭക്ഷിച്ചു, 1 പരിക്കേൽപ്പിച്ചു. അപ്പോൾ സലാമക്കാർ എന്ന വ്യക്തി ആട് ഈ പുലിനെ ആടിനെ ആക്രമിക്കുന്ന രംഗം കണ്ടപ്പോൾ ആട്ടി വിട്ട് പിന്നെ ആ പരിക്കിട്ട ആടിനെ അവർ
കൂട്ടിലേക്ക് കൊണ്ടുപോയിക്കിയപ്പോൾ പകരം ഈ ആ പുലി വളഞ്ഞ് തിരിച്ചു വന്നു കണ്ട് കൂട്ടത്തിൽ മേഞ്ഞിക്കുന്ന ഒരാളിനെ പിടിച്ച് വസിച്ചരങ്ങാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ വനപാലകർ ഇത് വന്നു കണ്ട് സ്ഥിരീകരിച്ച് അവർ പോവും ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരാമെന്നല്ലാതെ പിലാച്ചോല കിടക്കുന്ന കൂട് ഇങ്ങോട്ട് മാറ്റേണ്ട ഒരു സംവിധാനം ഇവരെ ഭാഗത്തുനിന്നില്ല. അതിനൊരു പ്രതിഷേധമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷത്തിലെ കർഷകർക്കും ഏത് ജനങ്ങൾക്കും നല്ലതുണ്ട്. കാരണം നിത്യമായിട്ട് ഈ മുണ്ടക്കുളം ഭാഗത്തൊക്കെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ്. അവിടുന്ന് പിള്ളേർ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന പിള്ളേർ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഫോറസ്റ്റിലൂടെ ഇറങ്ങി വരണം. ആ ഭാഗത്ത് ഈ പുലിയുടെ സംഭവം ശല്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിന് വനപാലയോട് ഞങ്ങൾ നിത്യമായിട്ട് പറിച്ചിട്ടുണ്ട്, ആ പ്രശ്നം അവിടെ മാറ്റി തരണം, കൂട് മാറ്റി ഇതിന് പിടിച്ചുകൊണ്ട് ഞങ്ങളെ ഭീഷണി മാറ്റി തരണം എന്ന് പറയും. പക്ഷേ അവരുടെ ഭാഗത്തും ഒരു നടപടി ഉണ്ടായില്ല. അവരോട് പറഞ്ഞാൽ പറയും മേലാഫീസറും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരു വിഡ്ഡിവേഷം കെട്ടിക്കുക ഞങ്ങൾ പ്രദേശവാസികൾ. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിനോട് ഇതായത്. ഞങ്ങൾ തന്നെ എവിടെ വേണമെങ്കിലും ഞങ്ങൾ പോകാൻ റെഡിയാണ്, നടപടിയെടുക്കാൻ തരികയാണ്.